Hi friends, welcome to our YouTube channel.
അപ്പോൾ നമ്മുടെ കുളം നമ്മൾ ഏതാണ്ട് ക്ലീനാക്കി തീരാറായി. അത് വേറെ തവള കുട്ടികളായിരുന്നു, ഇഷ്ടംപോലെ തവള ഉണ്ടായിരുന്നു. കുറേയൊക്കെ കോരിക്കളഞ്ഞു, കുറേയൊക്കെ കിടപ്പുണ്ട്. നമ്മൾ വെള്ളം മുഴുവൻ വറ്റിച്ച് അതിനകത്ത് ഉള്ള ജലാംശം മുഴുവൻ ഇതിനടുത്ത് മാറ്റിയതിന് ശേഷം രണ്ട് ദിവസം നമ്മൾ ഉണങ്ങാനിടാൻ പോവുകയാണ്. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ഒന്ന് ഉണങ്ങുകയും ഇതിൻ്റെ ഇതിന് അകത്ത് കിടക്കുന്ന കുറേ തവള കുഞ്ഞുങ്ങൾ ഇനിയും കിടപ്പുണ്ട് പിടിക്കാൻ പറ്റാത്തത്. അതൊക്കെ പുറത്ത് പോകും, ഇങ്ങനെ ഓപ്പണായിട്ടേക്കുമ്പോൾ കുറച്ച് ചവറ് വരുമായിരിക്കും. അത് സാറല്ല, മഴയില്ലാത്തതുകൊണ്ട് നമുക്കിന് തൂത്ത് ക്ലീൻ ചെയ്യാം. എന്തായാലും നമുക്ക് ഈ വെള്ളം കൂടെ കോരി വെച്ചിരിക്കാം. അമ്പോ, അങ്ങനെ നമ്മുടെ കുളത്തിന് ഉണ്ടായിരുന്ന ചവറൊക്കെ നമ്മൾ നീക്കി വെള്ളമൊക്കെ വറ്റിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറേ അഴുക്കിനിയും കിടപ്പുണ്ട്. അപ്പോൾ ഈ അഴുക്ക് നിർത്തിയിട്ട് നമ്മൾ വെള്ളം അടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മുകളിലത്തെ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം മോട്ടറടിച്ചിട്ട് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, കൂടുതൽ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല കാരണം മീൻ കിടക്കാനാണല്ലോ, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത് വെള്ളം അടിക്കാനുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മോട്ടർ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുളമെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ചവറും വെള്ളവും എല്ലാം വാരി കളഞ്ഞ്, ചെളിയെല്ലാം വാരി കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. കഴുകിയൊക്കെ കുറേയൊക്കെ ക്ലീനാക്കി. തൽക്കാലം നമ്മൾ ഇന്നത്തെ വർക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തളർന്നുപോയി, ഒരു വലിയ ടാസ്ക്കായിരുന്നു. നമ്മുടെ ഈ കഷ്ടപ്പാടിന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന സമ്മാനമാണ് നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ. അപ്പോൾ നിങ്ങൾ ലൈക്കും ചെയ്യണം, ഞങ്ങളുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവിധ സപ്പോർട്ടും നൽകണം. അപ്പോൾ ഇതിന് നമ്മൾ മത്സ്യകൃഷിക്ക് യോഗ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടം പണി എന്ന് പറയുന്നത് ഇതിന് വെള്ളം നിറയ്ക്കുക, ഇതിന് നെറ്റ് കൊണ്ട് കവർ ചെയ്യുക ചവറ് വീഴാതിരിക്കാൻ വേണ്ടി. അതിന് മുന്നേ രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾ ഇതിനെ ഓപ്പൺ ആയിട്ടിരിക്കാൻ പോവാണ്. കാരണം ഇത് വെയിൽ കൊണ്ടൊന്ന് ഇതിൻ്റെ വെള്ളം മുഴുവൻ ഒന്ന് ഉണങ്ങി, ടാർപ്പയെല്ലാം ഒന്ന് ഉണങ്ങി സെറ്റായി. ഇതിനകത്ത് കുറേ തവള കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ ചാടി പുറത്ത് പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തൂത്ത് അകത്ത് വരുന്ന ചവറൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അടുത്ത മുഖം നെറ്റൊക്കെ സെറ്റ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇടുന്ന വീഡിയോ പിന്നാലെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ മത്സ്യകൃഷിയുള്ള ആത്മാർത്ഥത ഞങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ്. നിങ്ങളും ഇതുപോലെ മത്സ്യകൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും ഞങ്ങൾ വളരെ ഉത്സാഹത്തോടുകൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർന്നും ഇതിനൊരു നല്ല വരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് വളരെ നന്ദി. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ എത്തുന്നത് വരെയും ടാറ്റ ബൈ.